രക്ഷിപ്പാൻ കടന്നു വന്നിരിക്കുന്നത്. ഈ തലമുറയിൽ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വിൽസൺ എബ്രഹാം യു കെ, ആ ദൈവവൃത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതി. യൗവന തലമുറയുടെ നടുവിൽ കർത്താവിന് വേണ്ടി ശക്തമായി അവൻ്റെ മഹത്വത്തിനായി നിൽക്കുവാൻ ദൈവം കരങ്ങളിൽ തൻ്റെ ദാസനെ ഉപയോഗിക്കുന്നല്ലോ. തൻ്റെ നമ്മുടെ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുള്ള തൻ്റെ ശുശ്രൂഷ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു വലിയ പ്രചോദനം ലഭിക്കുവാൻ ദൈവം ഇടയാക്കണം. ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ വിൽസൺ എബ്രഹാം നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോട് ദൈവവരങ്ങളായിരിക്കാം. അതിനായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദൈവിക നിമിഷത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ 40-ാമത് ഒലീവ് 2017 പി വൈ പിയുടെ ക്യാമ്പിലേക്ക് എന്നെ ക്ഷണിച്ച സഹോദര സുല്ലം സ്നേഹിക്കുന്ന ബദർഷറിൻ ജേക്കബനും കൂടെ പ്രവർത്തിക്കുന്ന പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ സി കുര്യൻ, വൈസ് പ്രസിഡൻ്റ് ഷിനോ ജോർജ്, ജോയിൻ്റ് സെക്രട്ടറി ഫെബിൻ ഫിലിപ്പ്, ട്രഷാൾ ജോമോൻ ജേക്കബ്, പബ്ലിസിറ്റി കൺവീനർ ബ്രദർ അലൻ കെ ജോസഫ്, അവരോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. എൻ്റെ പേര് ഇവിടെ പ്രസൈഡ് ചെയ്ത കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പാസ്റ്റർ എ ജെ അലക്സാണ്ടർ പറയുകയുണ്ടായി. പേരറിയാവുന്നൊരു കൈവക്കിക്ക്. പലർക്കും അറിയത്തില്ല, കാരണം നമ്മളൊരു ലെറ്റർ അയക്കുമ്പം അഡ്രസ്സില്ലാതെ ലെറ്റർ പോസ്റ്റ് ചെയ്താൽ അത് റിട്ടേൺ വരുമെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് നടക്കുന്നത്. ഇമെയിൽ അയക്കുമ്പോൾ ഇമെയിൽ അടി വെക്കണം. എൻ്റെ പേര് വിൽസൺ എബ്രഹാം. എൻ്റെ സ്വന്തം സ്ഥലം കണ്ണൂർ ജില്ല ഇരിട്ടിയിലാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് യു കെയിൽ ഓക്സ്ഫോർഡ് പട്ടണത്തിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഇങ്ങനൊരു അവസരം കർത്താവ് ഒരുക്കിയതിന്, ഈ തീമിനനുബന്ധമായ ബി എ ഷൈനിങ് സ്റ്റാർ ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറയുന്ന നക്ഷത്രമാകുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് പകൽ ഒരു നക്ഷത്രമായി മടങ്ങിപ്പോകണമെന്ന്? ഒന്ന് കരമുയർത്തി ദൈവത്തിന് മഹത്വം ചെയ്തേ. നമ്മളൊരു സാധാരണ ഒരപ്പൻ്റെ മക്കളല്ല, നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ അപ്പൻ്റെ മക്കളാണ്. ഒരു നല്ല തീമാണ് ഈ സംഘാടകർ ഇട്ടിരിക്കുന്നത്. ഞാൻ വളരെ ബഹുമാനത്തോടെ ഓർക്കുന്നു പാസ്റ്റർ എ ജെ ജോർജ് യു കെയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ജെയ്സ് ജോർജിൻ്റെ പിതാവിനെ കണ്ടിൽ സന്തോഷമുണ്ട്. തൻ്റെ ദാസിനെയും ഈ അവസരത്തിൽ കാണുവാൻ കഴിഞ്ഞ സന്തോഷത്തോടെ ഓർക്കുന്നു. അതുപോലെ കോട്ടയം നോർത്ത് സെൻറ്ററിൻ്റെ പാസ്റ്റർ സണ്ണി ജോർജ്, ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോടൊക്കെ ചില നാളുകൾ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ഞാനിന്ന് ദേവദാസിൻ്റെ ഭവനത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ലൊരു കൂട്ടായ്മ ഏർലി മോർണിംഗിൽ സംഘാടനായിരിക്കുന്ന ഷെറീൻ ജേക്കബ് ഒരുക്കി തന്നു. അതിന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ വളരെ സന്തോഷമുണ്ട്, എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച്, ഞാനൊരു വോളിബോൾ പ്ലെയറായിരുന്നു, എൻ്റെ കൂടെ ഒരുമിച്ച് കളിച്ചുകൊണ്ട് ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ബിനു കൃഷ്ണനും ഞങ്ങളുടെ നടുവിലുണ്ട്. അതുപോലെ ഒരു നല്ല, അദ്ദേഹം നല്ലൊരു വോളി പ്ലെയറും അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെ കോട്ടയത്താണ്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെയും കാണുവാൻ കർത്താവ് ഒരു അവസരം ഒരുക്കി. അദ്ദേഹത്തെയും സന്തോഷത്തോടെ ഇന്ന് പകൽ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഡിസൈനറായി വർക്ക് ചെയ്യുന്ന, സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം, ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. അദ്ദേഹത്തെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ജെൻസനായി ദൈവത്തിന് മഹത്വം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയപരിധി ഞാൻ വളരെയധികം പഞ്ച്വാലിറ്റിയോടെ കാണുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകാൽ കാഹളം ടി വിയോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക സന്ദേശത്തിൽ ഇത് 5-ാമത്തെ സെക്ഷനാണെന്നാണ് കർത്താവിൻ്റെ ദാസൻ പ്രൊസൈഡ് ചെയ്തപ്പോൾ പറയുകയുണ്ടായത്. സത്യമാണോ? എന്താണ് ഈ 5 സെക്ഷനിലും ഈ 4 സെക്ഷനിലും എന്താണ് സംസാരിച്ചത്? ഇത് യൂത്ത് മീറ്റിംഗ് ആണല്ലോ, യൂത്തിൻ്റെ ആണല്ലോ. പ്രായമുള്ള നമ്മുടെ പേരൻസുണ്ട്, സന്തോഷമുണ്ട്. ഈ 5 സെക്ഷനിലും സംസാരിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ അല്ലേ പ്രവർത്തികളെ കുറിച്ച് ആണോ അല്ലയോ? ആണോ? എന്താ പരിശുദ്ധാത്മാവ്? ഈ 5 സെക്ഷൻ കണ്ട് കൂടിയൊരു മാത്രം ഒന്ന് കൈപോക്കി.
മോനെന്ന് പറഞ്ഞ് എന്താ പരിശുദ്ധ ആത്മാവ്? എന്താ പരിശുദ്ധാത്മാവ്? ഞായറാഴ്ച വരുമ്പോൾ കൈയടിച്ച് അന്യഭാഷ പറയുന്നതാണോ പരിശുദ്ധാത്മാവ്? നമ്മളതേ കണ്ടിട്ടുള്ളൂ അല്ലേ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹോളി സ്പിരിറ്റ്? എന്താണ്, ഏതാണ് നമ്മുടെ തീം വാക്യം? ഉറക്കെ പറഞ്ഞേ, ഏതാ? ആണോ? അതിനുശേഷം വേറെ ഏതാ? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അല്ലേ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ കൈ പോക്കണേ. ഞാൻ അങ്ങനത്തെ ടൈപ്പാണ്. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ് എനിക്കിഷ്ടം. ആരെവിടെ അടിയൻ ഇതാ എന്നുള്ള ശുശ്രൂഷയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നു, ഒരുമിച്ച് സ്റ്റാറാകുന്നു, ഒരുമിച്ച് കർത്താവിൻ്റെ കാഹളത്തിൽ എടുക്കപ്പെടുന്നു. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് അതിനാധാരമായൊരു വാക്യം നമുക്ക് വായിക്കാം. വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുക. ഞാൻ അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ വചനത്തിലേക്ക് കടക്കാം. ഒരിക്കൽ 40 വർഷം കർത്താവിൻ്റെ വേലയിൽ അതിശക്തിയോടെ ശോഭിച്ച ഒരു കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ രാവിലെ അടിയിട്ട് സ്വന്തം ഭാര്യയോട്, നമ്മുടെ ഭാര്യ ഇപ്പോൾ യുവാക്കൾ പറഞ്ഞു ഡാർലി അല്ലേ, ഡാർലിംഗ് എന്നൊക്കെയാണ് വിളിക്കുന്നത്, അല്ലെ മോള്. പണ്ടൊക്കെ അച്ചായ എന്ന് വിളിക്കുന്ന, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഡാർലിംഗ് എന്നൊക്കെ ആയിരിക്കും. ഞാൻ ആ ന്യൂ ജനറേഷൻ പറഞ്ഞു, ഡാർലിംഗ് ഐ എം ഗോയിങ് ടു ഡൈ ടുമാറോ, ഞാൻ നാളെ മരിക്കാൻ പോവുകയാണ്. അപ്പം ഈ കിച്ചൻ്റെ അകത്തൊരു പെട്ടി ഇരിപ്പുണ്ട്, ഒരു ബോക്സ് ഇവിടെ എല്ലാം ഉണ്ടല്ലോ അല്ലേ. ഞാൻ ഇടയ്ക്ക് പുറകിലൊക്കെ ഒന്ന് കൈ പൊക്കാൻ പറയുവേ. ആ അപ്പം ഒരു പെട്ടി ഇരിപ്പുണ്ട്. അപ്പം അച്ഛൻ രാവിലെ കുളിച്ച് സുന്ദരനായി ക്ലീൻ ഷേവ്, പാശ്ചന്മാർ പൊതുവെ ക്ലീൻ ഷേവ് ആണല്ലോ, എന്നാണ് നമ്മുടെ ഒരു, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല പോട്ടെ. ഈ പെട്ടി ഇരിപ്പുണ്ട്. ഈ പെട്ടി ഇരിപ്പുള്ള സമയത്ത് സ്വന്തം സഹധർമ്മിണിയോട്, ഡാർലിയോട് പറഞ്ഞു, മോളെ ഈ പെട്ടിയിൽ എന്താണ്? ഞാൻ ഏതായാലും മരിക്കാൻ പോവാം, ഇനി ഈ പെട്ടി നീ തുറക്കാതിരുന്നതുകൊണ്ട് കാര്യമില്ല. ഇന്നൊക്കെയാണ് പെട്ടി എന്താ തല്ലിപ്പൊട്ടിക്കും നമ്മൾ. അദ്ദേഹത്തിന് ക്ഷമയുള്ളത് കൊണ്ട് കാത്തിരുന്നു. ആ പെട്ടിക്കകത്ത് എന്താ? അന്നേരം ഈ ഡാർലിംഗ് ചോദിച്ചു, അച്ഛൻ ഉറപ്പായിട്ട് മരിക്കുമോ? ആ മരിക്കും. അന്ന് രാവിലെ എണീറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അന്ന് രാത്രി മരിക്കും. ഉറപ്പാണേ? മരിക്കുവേ? മരിക്കും, തീർച്ചയായിട്ടും മരിക്കും. അങ്ങനെ ഈ പെട്ടി തുറന്നു. തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് 4 മുട്ടയിരിപ്പുണ്ട്. ഇത്രയും ചോദിച്ചു, എന്നാ മോളെ ഈ 4 മുട്ട? എൻ്റെ അച്ചായ, അച്ചായൻ 40 വർഷമായി ശുശ്രൂഷിക്കുകയല്ലേ, അച്ചായൻ്റെ മെസ്സേജ് എപ്പോൾ ഫ്ലോപ്പാകുന്നു, എറിക്കാതെ പോകുന്നു എന്നാൽ ഞാൻ ഒരു മുട്ട എടുത്തു വെക്കും. അച്ഛന് വളരെ സന്തോഷമായി. കാരണം എന്താ? 4 മുട്ടയല്ലേ ഉള്ളൂ. സോ ഒരു ദൈവദാസന്മാർക്കറിയാം ഒരു മാസത്തിൽ എത്ര മെസ്സേജ് പ്രിപ്പയർ ചെയ്യണമെന്ന്. അദ്ദേഹം വളരെ സമകർത്താവ് ഗ്ലോറി ഗ്ലോറി അല്ലേ, ആമേൻ ജീസസ്. അത് വളരെ സന്തോഷമായി. അതിൻ്റെ അടുത്ത് 1 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. മോളെ അതെന്താ 1 ലക്ഷം രൂപ? അതും അച്ചായ പെട്ടി നിറയുമ്പോൾ ഞാൻ അടുത്ത കടയിൽ കൊണ്ട് വിറ്റിട്ട് ഉള്ള 1 ലക്ഷം രൂപയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് 5-ാം സെക്ഷനാണല്ലോ. നിങ്ങളിപ്പോൾ ചില ആൾക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, എന്താ ഇനി വിൽസൺ പറയാൻ പോകുന്നത്? ഇവാലുവേഷൻ അല്ലെന്ന് വന്നിരിക്കുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നെ തൊടണമെന്ന് ആഗ്രഹമുള്ളവർ രണ്ടു കരങ്ങളെയും ഉയർത്തിപ്പിടിച്ച് അല്പനേരം അന്യഭാഷയിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് എന്ന അടയാളത്തോടെ ഇന്ന് പകൽ കടന്നു പോകണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരുമിച്ച് അല്പനേരം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് ഞാൻ ഒരു ജഡ്ജ്മെന്റിനല്ല ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ കൃപ ആ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എന്നെ ഇന്ന് ബോധം വരുത്തണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഓ പ്രായം നോക്കാതെ കരമുയർത്തി ദൈവത്തിന് മഹത്വം ചെയ്താട്ടെ. പ്രായമുള്ളവർ കൈ താത്തിടണമെന്നല്ല വചനം പഠിപ്പിക്കുന്നത്. ആ ഞാൻ അവനെ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും നാവിമിരിക്കും. കർത്താവേ പരിശുദ്ധാത്മ സംസാരിക്കണമേ. ഒരുമിച്ച് കർത്താവെ ബലപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ രാത്രികളിൽ, കഴിഞ്ഞ പകലുകളിൽ ദാസന്മാരിലൂടെ ഇവിടെ ഇറങ്ങി അതേ അഭിഷേകം ഇന്നു പകലും ഇവിടെ ഇറങ്ങണമെന്ന് തിരുനാമത്തിലടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജനത്തോടും മടിയനോടും സംസാരിക്കണമേ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ ഹോളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. വായിക്കാം 1 തെസ്സലോനിക്കാ ലേഖനം 4-ാം അധ്യായം. ലേഖനത്തിൽ വായിച്ച് സഹായിക്കണമേ. 1 തെസ്സലോനിക്കാ ലേഖനം 4-ാം അധ്യായം
ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എന്നെ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ, നിങ്ങൾ നടന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ച് വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ചു പോരുന്നു. യു കെ പട്ടണത്തിൽ യു കെ 4 തിരിച്ചിരിക്കുകയാണ്. 1 വെയിൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഇംഗ്ലണ്ട്. അതിൽ യു കെയിൽ റിവൈവൽ, ലോകത്തിൽ അറിയപ്പെട്ട റിവൈവൽ നടന്നത് വെയിൽസിലാണ്. വെയിൽസിൽ 1904 ഇവാൻ റോബർട്സ് എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ബാലൻ മോറിസ് ചാപ്പലിൽ എണീറ്റ് നിന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഓർഡിനറി പീപ്പിളുടെ മേൽ പരിശുദ്ധാത്മ ഇറങ്ങി. ഇന്ന് പകൽ ചില ഓർഡിനറികളെ ഇന്ന് ഹീറോയാക്കാൻ പോകുകയാ. സമ്പത്തുള്ളവരെ നോക്കിയല്ല പരിശുദ്ധം ഇറങ്ങുന്നത്, സംഘടന നോക്കിയല്ല പരിശുദ്ധം ഇറങ്ങുന്നത്, ആളിന്റെ വലിപ്പം നോക്കിയല്ല പരിശുദ്ധം ഇറങ്ങുന്നത്. ഇന്നു പകൽ പരിശുദ്ധാത്മം എന്ന് പറയുന്നത് നിന്നെ ചലിപ്പിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാമോ, ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വെയിൽസിൽ വന്ന് ആ ദേവാലയത്തിൽ ആരാധിച്ചു. ഞാൻ പലവട്ടം ആ ചർച്ചിൽ പോകാറുണ്ട്. ഞാൻ വരുന്നതിൻ്റെ ഒരു അന്ന് തന്നെ 2 മുമ്പേ ആ ചർച്ചിൽ ചർച്ചായി ഞാൻ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. സാധാരണ ഞാൻ പോകാറുള്ള ഏറിയാണ് വിസിറ്റിംഗ് ആയിട്ട്. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഒരു കുട്ടി, ദ ഗ്രേറ്റ് ജീസസ്, ദ ഹൗ മച്ച് ഗ്രേറ്റ് മാൻ, കർത്താവ് എത്ര നല്ലവനാണ് എന്ന് പറഞ്ഞപ്പോൾ ജനം അഭിഷേകത്താൽ നിറഞ്ഞു. ഇന്നു പകൽ നമ്മുടെ സഭയ്ക്കകത്ത് ഇങ്ങനെ യുവനക്കാർ എണീക്കണം. അങ്ങനത്തെ ഒരു നല്ലൊരു തീയമാനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 1904 ഇവാൻ റോബർട്സ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വ്യാപരിച്ചപ്പോൾ അവിടെ പോലീസുകാർക്ക് പണിയില്ലാതെ വന്നു. ഹോസ്പിറ്റലുകൾ അടച്ചു. ജഡ്ജികൾ എന്താണ് വെള്ള ഗ്ലൗസ് ഇട്ടിരുന്നു, കാരണം പണിയൊന്നും ഇല്ലെന്നർത്ഥം. ഇന്ന് പകൽ പരിശുദ്ധാത്മം നിന്റെ വീടിന്റെ അകത്ത് വരുമ്പോൾ നിന്റെ പണി കുറയുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമടിച്ച് ദൈവത്തിന് മഹത്വം ചെയ്തേ. ഇതാ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് അന്യഭാഷ പറഞ്ഞ് പറയുന്ന മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്റെ അന്തരവയങ്ങളെ തൊടാൻ പോകുകയാ. ഗ്ലോറി ജീസസ്. നിലയൊക്കെ മാറും കേട്ടോ. ഒലിവ് 2017 തീം വളരെ നല്ലതാ. എന്താണ് പറഞ്ഞ ഒരാള് തീം? ആ ബ്ലൂ ഇട്ട ചുരിദാറിട്ട മോളൊന്ന് പറഞ്ഞേ എന്താ തീം? എങ്ങനെയാ? ബി എ ഷൈനിങ് സ്റ്റാർ ബൈ ദ ഹോളി സ്പിരിറ്റ്. ദ ഹോളി ശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന നക്ഷത്രമാകുക. നക്ഷത്രം കണ്ടുകൊരു അത്യന്തം സന്തോഷിച്ചു. ഇന്ന് പകൽ നക്ഷത്രമാകണം. ക്ലാവ് പിടിച്ച് കിടക്കുന്നത്, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നത്, ഒരു യൂസുമില്ല, ആകെ ഫ്രസ്ട്രേഷൻ. മാതാപിതാക്കൾ, യു ഡോണ്ട് നോ എനിത്തിങ്, നിന്നാൽ ഒന്നും കഴിയത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർ ഇന്ന് ഈ ഒലിവ് ക്യാമ്പിൽ നിന്നെ സ്റ്റാർ ആക്കുന്ന ഇതാസമാ. ഓ, കൈകൊടുത്ത് പറഞ്ഞ ഐ ആം ഗോയിങ് ടു സ്റ്റാർ. പരിശുദ്ധാത്മാവിൽ സ്റ്റാർ ആകാൻ പറഞ്ഞേ, കൈകൊടുത്ത് പറഞ്ഞേ, പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് പകൽ സ്റ്റാർ ആകാൻ പോകുകയാ. നിന്റെ കുടുംബക്കാരുടെ നടുവിൽ അല്ല, നിന്റെ സുഹൃത്തിന്റെ നടുവിൽ, ദേവാലയത്തിൽ നിനക്കൊരു കഴിവുമില്ലെന്ന് അപ്പനും അമ്മയും നിന്നെ നോക്കി പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എനിക്ക് തന്ന വചനം പറയുന്നു, ഈ പരിശുദ്ധാത്മാവ് നിന്നെ സ്റ്റാർ ആക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് അന്യഭാഷയെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റും. ഇന്നു പകൽ പരിശുദ്ധാത്മാവ് എന്നെ തൊടണമേ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാട്ടെ. ക്ലാവ് പിടിച്ചു കിടക്കുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ചില മേഖലകളെ ഇന്നു പകൽ ഈ പരിശുദ്ധാത്മാവ് തൊടട്ടെ. ആമേൻ. ഇന്ന് ക്ലാവിനെ ഒന്ന് മെരുക്കണം അല്ലേ. നമ്മൾ ആദ്യം വായിച്ച വാക്യം പറയുക, നടക്കുക. ഈ നടപ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ എന്താ പറയുന്നത്? വാക്യത്തിലേക്ക് വരാം. നിങ്ങൾ നടന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് നടക്കണം. എന്തിനാ നടക്കുന്നേ? ഈ എക്സസൈസ് ചെയ്തതിന് മാത്രം കൈപൊക്കി അല്ലുണ്ടോ? ഇല്ല, കൈതാത്തിയിട്ട് കുഴപ്പമില്ല. എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ഞാനൊക്കെ പണ്ട് ഒത്തിരി ചെയ്തിട്ടുണ്ട്.
ഈ എക്സസൈസ് എന്തിനാ? അതിന് ഒരു ബേക്കിൽ ഒരു ലക്ഷ്യമുണ്ടല്ലേ. എന്തിനാ? ഒന്നെങ്കിൽ മസിൽ ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ വയറൊതുങ്ങാൻ, അല്ലെങ്കിൽ ഇങ്ങനെയാകാൻ, എന്നിട്ട് അല്ലേ? എന്തിനാ നമ്മൾ എക്സസൈസ് ചെയ്യുന്നേ? അതിന്റെ പുറകിൽ എന്തുണ്ട്? ഒരു എയിം ഉണ്ടല്ലേ. സത്യമാണോ? ആണോ അല്ലയോ? ഇപ്പൊ നടക്കുന്നൊരു എയിം ഉണ്ടല്ലേ, ആ എയിമ ഞാനും പറയാൻ പോകുന്നേ. നമ്മൾ ഫിസിക്കലായിട്ട് നടക്കുമ്പോൾ ഒരു എയിം ഉണ്ട്. ഒന്ന് എന്റെ സിക്സ് പാക്ക് എല്ലാം പറഞ്ഞു, എന്നിട്ട് നടക്കുമ്പോൾ തന്നെ എന്താ പൂച്ച നടപ്പ് അല്ലേ. ആ നടപ്പിന് പിന്നെ എന്താ ഷർട്ടൊക്കെ ടൈറ്റ് ഇടത്തുള്ളൂ, ബനിയനിട്ട് ഇങ്ങനെ അങ്ങ് മുഴപ്പിച്ച് കാണിക്കും. എയിമ എന്താ? എക്സസൈസിന്റെ നടത്തത്തിന്റെ എയിമ, അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സിന്റെ എയിമ. ഇന്ന് പകൽ ഞാനും അതേ എയിമ പറയാൻ പോകുന്നേ. ഞാനും നിങ്ങളും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. സത്യമാണോ? ആണല്ലേ. എന്നാൽ നമ്മളെ കുറിച്ച് കർത്താവിന് എയിം ഉണ്ടായിരുന്നു. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്നൽ ഉണ്ടത്. ഈ എയിമ പറഞ്ഞ് ആ തെസ്ലോനിക്ക സഭയോട്, അവിടെ നാട്ടുകാരോടല്ല പറഞ്ഞത്, തെസ്ലോനിക്ക സഭയോട് അപ്പോസ്തനായ പൗലോസ് പറയുന്നു. 4-ാമത്തെ അധ്യായം തന്നെ വിശുദ്ധീകരണത്തെ കാണിക്കുന്നു. ശുദ്ധീകരിക്കുക എന്ന് പറയുന്നു. ആരംഭം വായിക്കുമ്പോൾ നിങ്ങൾ ശുദ്ധീകരണത്തിലൂടെ നിങ്ങൾ ചെല്ലുന്ന അങ്ങ ആണോ? ആ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ നടപ്പിന് ഒരു മാറ്റം ആവശ്യമാണ്. നമ്മൾ അനേകം നടപ്പ് കണ്ടിട്ടുണ്ടല്ലേ. ഇപ്പം സാധാരണഗതിയിൽ 100 വട്ടം പുഷപ്പ് പഠിക്കുന്ന വ്യക്തി അല്ലേ പിന്നെ അല്ലേ സാറേ 100-101 അടിച്ചാലേ ഇച്ചിരി വർദ്ധിക്കത്തുള്ളൂ. ആണോ? പറഞ്ഞേന്നേ. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് പറയാൻ ഇൻട്രസ്റ്റ് തോന്നുന്നേ അല്ലേ. ആ ഇപ്പം നമ്മൾ ഈ കൈ അടിച്ച് പത്ത് ധമനികളിലൂടെ രക്തം പാസ് ചെയ്യുന്ന എല്ലാം റൈറ്റാ, പക്ഷെ നടപ്പിനൊരു മാറ്റം വേണം കേട്ടോ. വായിക്കാം. ആ 1-ാമത്തെ വാക്യം തന്നെ, നിങ്ങൾ നടന്നതുപോലെ. ഇപ്പൊ നമ്മുടെ നടപ്പിപ്പ് എങ്ങനെയാ? യുവാക്കളോടെ പറയുന്നത് കേട്ടോ. നമ്മുടെ അപ്പൊ ഞാൻ എന്റെ പിതാവ് 76 ദൈവത്തെ അറിഞ്ഞു, 78 സ്നാനപ്പെട്ടു. ഒരു സാധാ കുടുംബത്തിൽ അറിയപ്പെട്ട ഒരു കുടുംബമാണ്. പക്ഷെ ആ നടത്തം എന്റെ അപ്പൻ അല്ലെങ്കിൽ എന്റെ അമ്മ നേഴ്സായതുകൊണ്ട് ഞാൻ നേഴ്സാണോന്നില്ല. കൊല്ലന്റെ മക്കളെല്ലാം കൊല്ലനും ആകത്തില്ല. ദൈവമക്കളെ, നിന്ന് പകൽ നിന്റെ മേൽ പരിശുദ്ധാത്മ വന്നാലേ നിന്റെ നടപ്പിന് മാറ്റം വരത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? കഴുത്തെ മാലയിടാത്തോണ്ടൊന്നും നടപ്പിന് മാറ്റം വരത്തില്ല. വെള്ള ഉടുപ്പെട്ടൊന്നും നടപ്പിന് മാറ്റം വരത്തില്ല. അപ്പനും അമ്മയും പണ്ട് ചൂട്ടും കത്തിച്ചു പോയി, നമ്മൾ കണ്ടിട്ടേയുള്ളൂ, നമ്മൾ നടന്നിട്ടില്ല. നമ്മളിപ്പൊ ക്വാളിസല യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നടപ്പ് മാറണമെന്നില്ല. യുവാക്കൾ യുവതികളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു സാധാ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്റെ നടപ്പിനൊരു മാറ്റം വേണമെന്ന് തോന്നി തുടങ്ങിയപ്പോഴാ. വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നീ ക്ലാവ് പിടിച്ചു കിടക്കുന്ന മേഖലകളെ, നിന്നെ അറിയപ്പെടുന്ന മേഖലകളെ ആക്കി മാറ്റുവാൻ ഒരാക്കേ കഴിയത്തുള്ളൂ, പരിശുദ്ധാത്മാവിന്. ആമേൻ. ഇപ്പൊ എങ്ങനെ നടക്കണം? എങ്ങനെ നടക്കണം? അപ്പനെ അമ്മയെ സൺഡേ പള്ളി പോകുന്നു, മോനെ തള്ളി സൺഡേ സ്കൂളിൽ വിടുന്നു, അത് മതിയോ? പോരാ, നടപ്പിന് മാറ്റം വേണം. വായിക്കാം. നമ്മള് ഈ നടപ്പ് വർദ്ധിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ബോഡി ഉണ്ടല്ലേ, സ്പിരിച്വൽ ബോഡിയും. നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കുന്നു, 5-ാം സെക്ഷനല്ലേ. ഞാനൊന്നും പറയത്തില്ല, പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പോലെ ചെറിയ ചിന്ന പയ്യനാ. ആ എന്താണ് സ്പിരിച്വൽ ബോഡി ആൻഡ് ഫിസിക്കൽ ബോഡി? നമ്മുടെ ശരീരത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്സസൈസാ. ഒരേ സമയത്ത് ഒരു മോർണിംഗ് കണ്ടിട്ട് വന്നു, മോനെ മോർണിംഗ് കണ്ടിട്ട് ഇത് മെടുക്കണം, അതിനെ കണ്ടാണ് ജിമ്മ. നിങ്ങൾ യു കം ഹിയർ പ്ലീസ് കം. ഓക്കെ, നീ അവിടെ ഇരിക്കേ. ആ അവിടെ ഇരുന്നോ, ഇവന് ചേറോട് നല്ല അവിടെ ഇരിക്കുമോനെ കുട്ട. ആ നിന്റെ ഞാൻ ഇവനോട് പറയാൻ പോവാണ്, ഒരേ സമയത്ത് നമ്മുടെ തലയിൽ ഒരുപോലെ വർക്ക് ചെയ്യാൻ പാടാം. നമ്മളല്ലേ ഇപ്പൊ പലയിടത്തും കുഴഞ്ഞു കിടക്ക, കുഴച്ചിലും മാറ്റണം. ഇന്ന് സെക്ഷൻ തീരാൻ പോവാണ്, 2 സെക്ഷൻ ഉള്ളല്ലോ, അതിന് മുമ്പ് കുഴച്ചിൽ മാറണം നിങ്ങളുടെ എല്ലാം, എന്നാലേ നീ സ്റ്റാർ ആകത്തുള്ളൂ. ആ ഇപ്പൊ മോനെ ഈ വലത് കാലിൽ നെട്ടി പിടിച്ചോ, ഒരു കാലം മാത്രം നെറ്റിയാൽ മതി. ആ ഈ ഒരു കാലം മതി. ഇവൻ ജിമ്മ കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ. ആ ഒന്ന് കറക്കിക്ക്, റൈറ്റിലോട്ട് കറക്കിക്ക്. റൈറ്റ് അതാണോ നിൻ്റെ? ആ ഓക്കെ. ആ കറക്കിയോ, നല്ലോണം കറക്ക്. ആ എന്നാൽ ഡി കൈ നെട്ടി പിടിക്ക്. ആ കറക്ക്, ഇത് കറക്ക്, റൈറ്റിലോട്ട് കറക്ക്, ഇത് ഇടത്തോട്ട് കറക്ക്. കറക്കട മോനെ, അതിന് അതല്ല, ഈ കാല് റൈറ്റിലേക്ക് കറക്ക്, ഇങ്ങനെ ഇങ്ങനെ
ഇതെടുത്തോട്ട് കറക്ക്. ആണ്ടാ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ മോനെ, ജിമ്മൊക്കെ പോയോ? ആ കാൽ നീട്ടി പിടിക്ക്, ഇത് റൈലിലേക്ക് ഇറക്ക്, ഇത് റൈലിലേക്ക് ഇറക്ക്. ആ ഇത് കൈ പൊടി പൊക്കി പിടിക്ക്. ആ ഇതെടുത്തോട്ട് കറക്ക്. അതൊന്ന് പോയി. ഇതാ കുഴപ്പം. മോൻ പൊക്കാൻ മോനെ, നീ മിടുക്കാൻ ആർക്കും ചെയ്യാൻ പറ്റിയല്ല. താങ്ക് യു മോനെ, വെൽ ഡൺ, ഗോഡ് ബ്ലെസ് യു, യു ആർ വെരി ഗുഡ്. ഇതാ കുഴപ്പം. എന്താ മനസ്സിലാകുന്നുണ്ടോ? അറിഞ്ഞില്ലോ. സ്പിരിച്വൽ ബോഡി ഇടത്തോട്ടും, ഫിസിക്കൽ ബോഡി വലത്തോട്ടും നടപ്പ് റൈറ്റ് ആണെങ്കിൽ നിന്റെ ഭാവി കർത്താവ് മാറ്റും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും ഇതാരും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സ്പിരിച്വലായിട്ട് പള്ളി വരും, ഭയങ്കര ബഹളമാ, ഓ എന്തൊരാക്റ്റീവാ. നിന്റെ പേഴ്സണൽ ലൈഫിൽ ഹൗ മച്ച് നീ ആ സ്പിരിച്വലാണ് പോകുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ യുവാക്കളോടും യുവതികളോടും പറയട്ടെ, ചർച്ചിൽ വരുമ്പോൾ നമ്മൾ സ്പിരിച്വൽ ബോഡി ഭയങ്കര അനക്കുക, എന്നാൽ പേഴ്സണൽ ലൈഫിൽ ഹൗ മച്ച് ദൈവത്തോട് നിങ്ങൾ അടുക്കുന്നുണ്ട്. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൻ്റെ സെക്ഷനിൽ ഞാൻ അധികം കാര്യം ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ സ്പിരിച്വൽ ബോഡി എങ്ങോട്ടാ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ മേഖലയിലേക്ക് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയും റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ ഈ നടത്തം ശരിയാകത്തുള്ളൂ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യുവാക്കളെ യുവതികളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആത്മീക മേഖലകളിൽ ഫിസിക്കലായി നിങ്ങൾ എന്തു ചെയ്യുന്നോ, ഈ കൈ അടിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പേഴ്സണൽ ലൈഫിലും നിങ്ങൾക്കൊരു മഹത്വം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറഞ്ഞേ, നീ അധികം നടക്കണം. പറഞ്ഞേ അധികം നടക്കണം. പറഞ്ഞേ അധികം നടക്കണം. എങ്ങനെ നടക്കണം? പരിശുദ്ധാത്മാവിന്റെ വർധന വേണ്ടി നടക്കണം. കൈകൊടുത്ത് പറഞ്ഞേ നടക്കണം. പറഞ്ഞേ കൈകൊടുത്ത് പറഞ്ഞ് നടക്കണം. കൈയില്ലേ, കൈയുള്ളവർ പറഞ്ഞ് നടക്കണം. ആ നടക്കും അല്ലേ, ഉറപ്പാണേ. തീരുമാനമുള്ളവർ മാത്രം നടക്കാവുള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കൊന്നും വേണ്ട. നടന്നത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മാതാപിതാക്കളാൽ ഒരു യോഗ്യതയുമില്ലെന്ന് തള്ളിക്കളന്ന ദാവീദിനെ, ഞാൻ ദാവീദിനെ പേര് പൊക്കാനല്ല പറയുന്നത്, ഞാൻ ദാവീദിനെ പ്രസംഗിക്കുന്നുമില്ല, പക്ഷെ ഒരാശയം അവിടെ കിടപ്പുണ്ട്. അപ്പനും അമ്മയും തള്ളിയപ്പം ഒരു യോഗ്യതയുമില്ല. പലരുടെയും വീടുകളിൽ ഐ ആം ഓൾസോ ഒരു മിനിസ്റ്റർ, ഐ നോ സം ഓഫ് ദ സ്റ്റുഡൻസ്. എനിക്കറിയാം കുറച്ച് കുട്ടികളെ കുറിച്ച്. അപ്പനും പറയും, നീ അവനെ കണ്ടുപഠിക്ക്, ഇവളെ കണ്ടുപഠിക്ക്, അവൻ ഒത്തിരി മാർക്കുണ്ട്, നിനക്കെന്നെ ഒന്നും കിട്ടാത്തത്, നിന്നെ കൊണ്ട് ഒരു യോഗ്യതയും ഇല്ലെന്ന് മാതാപിതാക്കള് തള്ളിക്കളയുന്ന മേഖലകളിൽ ഇന്ന് പകൽ ഈ ക്യാമ്പിൻ്റെ അകത്ത് നീ ദൈവത്തോടൊരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ, ഇവിടം വിട്ട് പുറത്തു പോകുമ്പോൾ അവരുടെ മുമ്പിൽ മരിപ്പാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ, ഓ പരിശുദ്ധാത്മാവിൽ ബി എ സ്റ്റാർ ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് പകൽ നിന്റെ അടഞ്ഞ മേഖലകളെ തുറക്കുന്നത് ആ പരിശുദ്ധാത്മാവ്. നമുക്കറിയാം നമ്മുടെ ദാവീദ് അച്ചായൻ എന്താ ചെയ്തേ, ചേട്ടന്മാരെല്ലാം തള്ളി. തള്ളണം, നീ യോഗ്യനായി മാറും. എന്നെ ഇടയ്ക്ക് അമ്പയർ ചെയ്യായിരുന്നു, എന്താ നീ അവനെ കണ്ടുപിടിക്കുക, എസ് എൽ സിക്ക് എന്തോ ഒരു മാർക്ക്. ഓ എനിക്ക് വല്ല മാർക്കൊന്നും കിട്ടിയില്ല, പക്ഷെ ഈ സ്പിരിറ്റ് എന്നെ നടത്തി. കൈകൊടുത്ത് പറഞ്ഞ് ഐ വാണ്ട് ദ സ്പിരിറ്റ്. പറഞ്ഞ മക്കളെ, യു ആർ, നിങ്ങൾ നാളെ ശക്തരായ അഭിശക്തന്മാരായി മാറുകയാണ്. ആ നടക്കണം. എങ്ങോട്ട് ഈ നടപ്പിന്റെ അവസാനം? എങ്ങോട്ട് അവസാനം? എവിടെ അവസാനം? അത് ലാസ്റ്റ് അടുത്ത ദൈവത്തിങ്കിലേക്ക് കേട്ടോ. നമ്മുടെ ലക്ഷ്യം എങ്ങോട്ടാ? ഈ ക്യാമ്പിൽ ലക്ഷ്യം എന്താ? നിങ്ങൾക്കറിയോ യു കെ രാജ്യത്ത് ഇന്ന് പല പള്ളികളും മടഞ്ഞു കിടക്കുക, പമ്പുകളായിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? മാതാപിതാക്കൾ ഈ തലമുറയെ എന്താ ആത്മീകമായി വളർത്തുവാൻ അവർക്ക് സമയം കണ്ടെത്തിയില്ല. നമ്മളുടെയും സെയിം ആണേ. വി ഡോണ്ട് ഹാവ് ടൈം ടു സ്പെൻഡ് വിത്ത് അവർ ചിൽഡ്രൻ, വി ആർ വെരി ബിസി അല്ലേ.
അഞ്ചു വയസ്സിൽ നമ്മൾ കൊടുക്കേണ്ടത് അഞ്ചാം വയസ്സിൽ കൊടുക്കണം, പത്താം വയസ്സിൽ കൊടുക്കണം, പത്താം വയസ്സിൽ കൊടുക്കണം. ഇന്നു പകൽ എത്ര മാതാപിതാക്കൾ ഇരിപ്പുണ്ട്, ഒരു ശുശ്രൂഷയ്ക്കായി തലമുറ എത്ര പേർ വളർത്തുന്നുണ്ട്. ഞാൻ യുവാക്കളോട് പറയട്ടെ, നീ ആത്മീയത്തിൽ വളരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ദൈവത്തോട് അടുക്കുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസമുണ്ട്? ആ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ വേഗത്തിൽ ഓടിപ്പോയ സമയത്തിന്റെ പരിധി മൂലം ഹല്ലേലൂയ നടക്കണം. പൗലോസ് പറയുകയാണ്, നീ അധികം നടക്കണം. രണ്ടാമത്തെ വാക്യം, ഞാൻ കർത്താവ് യേശുവിന്റെ ആത്മീയൽ, രണ്ടാമത്തെ വാക്യം, രണ്ടാമത്തെ ദൈവത്തിന്റെ ഇഷ്ടം. ഒന്ന്, ദൈവത്തിന് ദൈവത്തിങ്ങളിലേക്കുള്ള നടപ്പ് വർദ്ധിപ്പിക്കുക. രണ്ട്, ദൈവ ഇഷ്ടം തിരിച്ചറിയുക. എന്താ ഇഷ്ടം തിരിച്ചറിയുന്നത്? ഓ, എൻ്റെ അച്ചായ എൻ്റെ മോനൊന്നും പറഞ്ഞാൽ കേൾക്കൂല, അവളൊട്ടും കേൾക്കൂല. എന്നാൽ ഞാൻ മാറിയ ഒരു സന്ദർഭം പറയട്ടെ. ഒരു പെൺകുട്ടി അല്ലൊരു ആൺകുട്ടി ഒരു 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 ഓപ്പോസിറ്റ് ആളുമായി ബന്ധം തുടങ്ങിയതിരിക്കട്ടെ. യുവാക്കളും കാക്ക് പ്രേമിക്കുന്നവരാരുണ്ടോ ഇവിടെ? പ്രേമിക്കുന്നവരുണ്ടോ? പ്രേമിക്കുന്നവർക്കറിയാം, പ്രേമം തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നല്ലോണം പ്രേമിക്കണം, ദൈവത്തെ ആദ്യം നല്ലോണം പ്രേമിക്കണം. ഇപ്പൊ പ്രേമിക്കാൻ തുടങ്ങുമ്പം എന്താ, അന്ന് രാവിലെ സ്കൂളിൽ പോകാൻ വളരെ മടിയവന്, ഭയങ്കര മടി, എണീക്കാൻ ഉറങ്ങിക്കിടക്കും. ഒരു രണ്ടാഴ്ച പോകണ്ട അവൻ ആതിരാവിലെ കുളിക്കുന്നു, ഷേവ് ചെയ്യുന്നു, ഉടുപ്പൊക്കെ തേക്കുന്നു, വളരെ സ്മാർട്ടായിട്ട്. അമ്മ, മോൻ എങ്ങോട്ടാ? എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ 6 മാസം ഒരു സ്പെഷ്യൽ ക്ലാസ്സും ഇല്ല. കാരണം എന്താ? സിംഗിൾ ഗോൾഫി അല്ലേ? എന്താണ്? അവൻ്റെ ഓപ്പോസിറ്റ് ജിനുമായി ഒരു ബന്ധം തുടങ്ങിയപ്പോൾ അവൻ അറിയാതെ അവൻ്റെ ഫിസിക്കലുള്ള മാറ്റം. നമ്മൾ പറയും എൻ്റെ മക്ക ഒരു മാറ്റവും മാറും. എങ്ങനെയാ? അന്ന് രാവിലെ എണീറ്റ് അവൻ മിടുക്കനായിട്ട് പോവാ. എന്തോ ഒരു അവൻ നേരത്തെ പോകുന്നു. എന്താ? ഭയങ്കര പഠിത്തം. റൂമിൽ അടയ്ക്കും, മോനെ ഞാൻ പഠിക്കുക. പഠിക്കുമൊന്നുമല്ല, ചാറ്റിങ്ങാ. അപ്പൊ വളരെ പഞ്ചം. അപ്പനെ പോകും, എൻ്റെ മോൻ നല്ലോണം പഠിക്കത്തുണ്ട്. ഞാൻ ആ പറഞ്ഞ സന്ദർഭം നിങ്ങൾ യുവാക്കൾക്ക് നല്ലോണം അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ആ സന്ദർഭം എടുത്തിട്ടെന്നേ ഉള്ളൂ. പക്ഷേ അതേ ആ തട്ടകത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തോട് അടുക്കുകയും ദൈവത്തോട് പ്രേമം കൂടുകയും ചെയ്യുമ്പോൾ നിന്റെ ലെവല് മാറും. അതിനൊരു കാരണം ദൈവം മാറെന്നറിയണം. മനസ്സിലാകുന്നുണ്ടോ? യേശു വരുന്ന ആരെന്നറിഞ്ഞാൽ നിന്റെ അവസ്ഥ മാറും. ഇന്ന് ഈ പ്രഭാതത്തിൽ യുവാക്കളോട് യുവതിയോട് ഞാൻ പറയട്ടെ, യേശു ആരാണെന്ന് നീ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നിന്റെ സ്വഭാവം മാറുകയാണ്. ഫിസിക്കലായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ മാറ്റമുള്ളതുപോലെ സ്പിരിച്വലായി ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പം മാറ്റമുണ്ടാകുകയാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ മാറ്റത്തിലേക്ക് വരണമെന്ന്? ദൈവ ഇഷ്ടം ചെയ്യുക, ഇഷ്ടത്തിലേക്ക് വരിക. നമ്മൾ ഒരു ഫിസിക്കലായി ഒരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഒരു പുരുഷന്റെയോ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി യേശു മരിച്ചപ്പോൾ നിങ്ങളെ കുറിച്ചൊരു മനോഭാവം യേശു കുരിശിൽ കാണിച്ചു തന്നു. മനസ്സിലാകുന്നുണ്ടോ? ആ ത്യാഗം ഇന്ന് നമ്മൾ തിരിച്ചറിയും. ദൈവ ഇഷ്ടം തിരിച്ചറിയും. ഒന്ന്, രണ്ടാമത്തെ വിഷയം, ദൈവ ഇഷ്ടം തിരിച്ചറിയുക. കൈകൊടുത്ത് പറഞ്ഞ് ദൈവ ഇഷ്ടം തിരിച്ചറിയുക. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന് പ്രസാദമുള്ള നടപ്പ്. എങ്ങനെ നടക്കണം? പ്രസാദമുള്ള നടപ്പ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ നടത്തത്തിന് ഒരു എയിമുണ്ട്. വെറുതെ കൈയടിച്ചുകൊണ്ട് എയിം പൂർത്തീകരിക്കത്തില്ല. ഈ ഇവിടെ വന്നിരിക്കുന്നതിനും ഞാൻ കേട്ടു, ഞാൻ ഓൺലൈനിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ കേട്ടു, നമ്മളെല്ലാം ആകെ ഫ്രസ്ട്രേഷനാ. എങ്ങനെ ഫ്രസ്ട്രേഷൻ? എനിക്കൊരു ഫ്രസ്ട്രേഷനും ഇല്ല. ആർക്ക് ഫ്രസ്ട്രേഷൻ? എന്തോ ഫ്രസ്ട്രേഷൻ. എൻ്റെ അപ്പൻ ആരാണ്, സൗന്ദര്യം ആരാന്ന് പറഞ്ഞ് ഞാൻ ആനന്ദിക്കുക. ഈ ആനന്ദം കുറഞ്ഞവനെ ഫ്രസ്ട്രേഷൻ. മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം ഭാര്യയെ നല്ല ഇഷ്ടമാണ്, ഒരു ഫ്രസ്ട്രേഷനും ഇല്ല. സ്വന്തം ഭർത്താവിനെ നല്ല ഇഷ്ടം, നല്ല ഫ്രസ്ട്രേഷൻ വല്ലതും ഉണ്ടോ? ഈ ഫസ്റ്റേഷൻ എപ്പോഴാ വരുന്നത്? ഇഷ്ടക്കേട് വരുമ്പോളാ. ആണോ? ആണ്ടൊരു മാത്രം കൈപൊക്കിയേ. ആ, എന്നെക്കാളും എനിക്ക് 2 പിള്ളേരുണ്ട് കേട്ടോ, 9 വയസ്സും 5 വയസ്സും. ഒരു ഭാര്യയുണ്ട് അവിടെയുള്ള, അതുകൊണ്ട് എനിക്കറിയാം കുടുംബീത് എങ്ങനെയൊക്കെയാണ് അത്യാവശ്യമൊക്കെ. അപ്പൊ എന്നെക്കാളും എൻ്റെ ഒത്തിരി പ്രായമുള്ള അപ്പച്ചന്മാരും ദേവദാസും വരിപ്പുണ്ട്. ഫസ്റ്റേഷൻ എപ്പോഴാണ് വരുന്നത്? നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോഴാ.
നീ ദൈവത്തോട് ഇറിറ്റേഷൻ വരുമ്പോഴാണ് നിനക്ക് ഫസ്റ്റേഷൻ ഉണ്ടാകുന്നത്. ഓ, സിനിമ കാണാൻ പോകാത്ത ഫസ്റ്റേഷൻ അല്ലേ, അല്ലെങ്കിൽ ഇച്ചിരി അടിക്കാത്ത ഫസ്റ്റേഷൻ, മറ്റുള്ളവരോട് നടക്കാത്ത ഫസ്റ്റേഷൻ, ഇവിടം കട്ട് ചെയ്ത് ഇവിടം വരെ കാണിക്കാത്ത ഫസ്റ്റേഷൻ അല്ലേ, അല്ലേ, എല്ലാം ഒന്ന് കാണിച്ചാൽ എനിക്ക് ഫ്രീ ആകുന്ന ഫസ്റ്റേഷൻ, ഇതൊക്കെ എവിടുന്ന് ഉണ്ടാകുന്നതാ? എവിടുന്ന് ഉണ്ടാകുന്നതാ? ദൈവത്തോടുള്ള സ്നേഹം കുറയുമ്പോഴാ. എന്റെ അപ്പന് ഇതാ ഇഷ്ടം തോന്നിയാലോ? എന്റെ ഭർത്താവിന് ഇങ്ങനെ നടക്കുന്ന കഴുത്തുള്ള ചുരിദാറിട്ട് നടക്കുന്ന എന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടം, ഞാൻ എന്റെ ഭർത്താവിനെയാണ് ഇഷ്ടപ്പെട്ട് തോന്നിയാലോ? മനസ്സിലാകുന്ന ഒരുത്തരവരുണ്ട് അല്ല? എന്റെ എന്റെ അപ്പനും എന്റെ അമ്മയ്ക്കും ഞാനിടുന്ന ഈ പാൻഡ ഇഷ്ടം, അല്ലെങ്കിൽ അണ്ടർവെയർ കാണിക്കുന്ന പാൻഡ് അല്ല എന്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമെന്ന് മനസ്സിലാക്കുന്ന ഏതാ? ഈ പരിശുദ്ധാത്മാവ. അതുകൊണ്ടാണ് യോഹന്നാന സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാം അധ്യായം 10 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഓ ഹല്ലേലൂയ. അമ്മച്ചി നോക്ക്, അവരിന്ന് ചെയ്യുന്നില്ലേ, അമ്മച്ചി നോക്ക് അവരിന്ന് ചെയ്തോട്ടെ. നിന്നെ ഇഷ്ടപ്പെടുന്നവന്റെ ഇഷ്ടം നീ തിരിച്ചറിയുക. അയൽവക്കത്തവന്റെ ഇഷ്ടമല്ല നിന്റെ വീട്ടിൽ ഇഷ്ടം. മനസ്സിലാകുന്നവരുണ്ടോ? ആ കൈയുത്തി കത്താൻ ശോധനം ചെയ്താട്ടെ. എന്റെ കൂടത്തിൽ പഠിക്കുന്നവന് ഐപ്പാടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഐപ്പാട് വേണം. നിന്റെ അപ്പനും അമ്മയ്ക്ക് ഐപ്പാട് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടം തിരിച്ചറിയുക. കൈകൊടുത്ത ഇഷ്ടം തിരിച്ചറിയുക. ഇപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട്. എന്താണ് നടക്കും? ഇങ്ങനെ നടക്കുന്നത് കാരണം ഊരിപ്പോ പാൻഡ്, കാരണം കാലയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക, എന്താ മുട്ടയിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഇങ്ങനെ, കാരണം ഇവനെ ഊരിപ്പോ. പേരറിയാൽ ഞാൻ എടുത്തു പറയണ്ടല്ലോ, അത് അകത്തിടുന്ന സാധനം പുറത്ത് കാണിക്കുന്നതല്ല. ബോധം പോയെന്ന്. ഇപ്പൊ നിങ്ങൾ ആ ബോധം ഇല്ല എന്നോട് നിൽക്കേണ്ട കാര്യമുണ്ടോ? എന്താ വചനം പഠിപ്പി? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്ത് തരുന്നു? പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവതിയെ കുറിച്ചും. കൈവർത്തി പറഞ്ഞേ. ബോധം, ബോധം. ദൈവമക്കൾക്ക് ബോധമുണ്ടെങ്കിൽ കൈവക്കിയേ, ബോധമുണ്ടെങ്കിൽ. ബോധമില്ലാത്തവനെ ബോധം വരുത്താനാ എന്റെ അപ്പൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ അവനോട് ചേരാനല്ല, അവൻ നിന്നോട് ചേരാൻ അത്രേ. ഹല്ലേലൂയ. ഇഷ്ടം തിരിച്ചറിയുക. ബുദ്ധിമുട്ടാ? ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടുണ്ടോ? ഇഷ്ടം നിങ്ങൾ വാങ്ങ കഴിക്കും. എത്ര വയസ്സുണ്ട് മോനെ നിനക്ക്? എത്ര വയസ്സുണ്ട് മോനെ? ഓക്കെ, 18 വയസ്സ് മക്കളെ ആയി. 18 വയസ്സ് മേലുള്ള ആൾക്കാർ 18 എബോ എല്ലാം 18 ബിലോ ആണോ? ഏ, പേടിക്കണ്ട, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. 18 മേലുള്ളേ. ആ, എത്ര വയസ്സാണ്? 13 വയസ്സുള്ളോ? എനിക്ക് 32 ആണ്, എനിക്ക് പേടിയൊന്നുമില്ല പറയാൻ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ഏ, 18 വയസ്സ് ആർക്കാ കുറവ്? നോക്ക് എത്ര വയസ്സുണ്ട്. ഏ, 16 ഉണ്ടല്ലേ. ആ, കറക്റ്റ് ആണല്ലോ. എത്രയുണ്ട്? 18 മേലെ ആറുണ്ട് ഇവിടെ. എല്ലാം മയമുണ്ട്. നിങ്ങളൊക്കെ എനിവേയും പോകാൻ കഴിക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കഴിക്കണം, കഴിക്കാതിരിക്കരുത്. ഞാൻ പ്രിഫർ ചെയ്യുന്ന മനുഷ്യനാണ്. കർത്താവ് പറഞ്ഞു എന്താ? ഈ ഏകനെന്ന് കണ്ടതുകൊണ്ട് എന്താ വല്ലവനെ കൊടുത്തുന്നല്ല, തക്കത്തവനെ കൊടുത്തുന്ന. അതുകൊണ്ട് വല്ലവനെ തിരഞ്ഞു പോകണ്ട, കർത്താവ് തരും. ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞാൽ മതി. ഈ പല ആൾക്കാരും എന്താ ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാത്തതിന് വല്ലവനെയും കയറിയും കെട്ടും. പിന്നെ ഇത് ഭാരമാ. പിന്നെ ഞാൻ ഒത്തിരി ഇങ്ങനെ പല വീടുകളിലും സന്ദർശിക്കാറുണ്ട്. എന്നാ പറയാൻ എൻ്റെ അച്ഛാ പാസ്റ്ററെ, അങ്ങ് ജീവിക്കുന്നേ ഉള്ളൂ, രണ്ട് പിള്ളേരായിപ്പോയില്ലേ, അത് ദൈവത്തിൻ്റെ നീതിയല്ല കേട്ടോ. എൻ്റെ ദൈവത്തിൻ്റെ നീതി അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി. മനസ്സിലായി? യുവാക്കളെ, നിങ്ങൾ തിരഞ്ഞെടുക്കും ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കണം. യവന്റെ ഫാലത്തിൽ നിങ്ങളുടെ ജീനുകളുടെ ഇഷ്ടത്തിന് നിങ്ങളെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് യുവാക്കളെ, യുവതികളെ നിങ്ങൾ വിട്ടുകൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളായി ഈ കോട്ടയം പട്ടണത്തിൽ, നോർത്തിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ മേഖലകളിലും നിസ്താറായി മാറ്റപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് പരിശുദ്ധാത്മ വണങ്ങണമെന്ന് പറയുന്നത്. അപ്പൊ ഇഷ്ടം ആർക്ക് തിരിച്ചറിയണം? ആരുടെ ഇഷ്ടം നിറവേറ്റണ്ടേ? അടുത്തുള്ള അമ്മച്ചിയുടെ ഇഷ്ടമാണ് ഇപ്പോഴുള്ള അച്ഛൻ. ചിലർക്ക് അങ്ങനെയാ. നമ്മൾ പല ആൾക്കാരും, ഓ ഇന്നത്തെ റോസാമ്മ ചേച്ചി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്നാ അങ്ങ് ചെയ്താല്,
അപ്പുറത്തെ ജോസഫ് ഏട്ടൻ പറഞ്ഞല്ലോ, തനിക്ക് ബോധമില്ലടോ. ഇതാ കുഴപ്പം, സ്വന്തം വീടിന്റെ അകത്തെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ്. ഞാൻ ആദ്യം പറഞ്ഞു, ഇവാൻ വില്ലിസേ റോബർട്ട് പരിശോധന രോഗം മാറി, പണി കുറഞ്ഞു, നിന്റെ തിരക്ക് മാറാത്തത് ആത്മാവില്ലാത്തോണ്ടാ. ആ ഞാൻ അടുത്ത ശേഷം ബാക്കി പറയാം. ഇഷ്ടം തിരിച്ചറിയുക, കൈവിടുത്ത് പറയും, ഇഷ്ടം തിരിച്ചറിയുക. മക്കളെ നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ പെൺകുട്ടികളും ആൺകുട്ടികളും പുറകിൽ അവരുടെ അവരുടെ ഇഷ്ടം കഴിഞ്ഞ് നടക്കുന്നത് അവരൊക്കെ എക്സ്പയർ ആയി ഓൾഡി. നിങ്ങൾ പറഞ്ഞോ, പറഞ്ഞോ, നിങ്ങളിനി ഭാവിയിലോട്ട് കയറുന്നവരാ. ഇത് യൂത്ത് ക്യാമ്പ, ഓൾഡ് ക്യാമ്പ് അല്ല, യൂത്ത് ക്യാമ്പ. കൈകൊടുത്ത് പറഞ്ഞേ, ഇഷ്ടം തിരിച്ചറിയുക. ആരുടെ ഇഷ്ടം? ഓ ദൈവ ഇഷ്ടം. ആ ഇഷ്ടം ഞാൻ പോകാഞ്ഞാൽ ഇഷ്ടം വരത്തില്ല. യേശു, ഞാൻ പോകാഞ്ഞാൽ ഈ കാര്യസ്ഥൻ നിങ്ങളുടെ അടിയിൽ വരത്തില്ലെന്ന് പറഞ്ഞേ. ഈ കാര്യസ്ഥൻ ഞാൻ പോകാഞ്ഞാൽ വരത്തില്ല. വന്നാൽ നിനക്ക് എന്ത് ചെയ്യും? ബോധമുണ്ടാകും. ബോധമുള്ളവർക്ക് ആത്മ സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പറയണം, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ബോധമില്ലാത്തോണ്ടാന്നേ. മനസ്സിലാകുന്നുണ്ടോ? അവിടെ നിങ്ങളാരും ഫോളോ ചെയ്യണ്ട. ബോധമുള്ളവരെ നല്ല ഉടുപ്പൊക്കെ തേച്ച് വൃത്തിയായി മൂടി വെട്ടാത്ത ആരാ? ബോധമില്ലാത്തവനാ. മുടിയൊക്കെ വെട്ടി മാനുമായിട്ട് ജീവിക്കും നിങ്ങള്. ബോധത്തിന്റെ ലക്ഷണം അത്. നമ്മളെന്താ തുണി കൊടുക്കുന്നേ? ആദ്യകാല തുണി ഇല്ലായിരുന്നു അല്ലേ? പാപത്തിന് മുമ്പ് പാപം എന്തപ്പോ എന്താ തുണി കൊടുക്കാൻ തുടങ്ങി. അതാണല്ലോ ഏദനിൽ ദൈവം എന്താ ആദ്യത്തെ ബലി. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ തുണി ഉടുക്കുന്നത് പലതും മറയ്ക്കാനാ, കാണിക്കാനല്ല. കാണിക്കുന്നവൻ കാണിച്ചോട്ടെ, നിന്റെ മേലെ അത് ഇറങ്ങരുത്. യുവാക്കളെ, യുവതികളെ, നിങ്ങളെല്ലാം പഠിച്ച് വിദ്യാഭ്യാസമുള്ളമായി യൂറോപ്യൻ രാജ്യങ്ങളിൽ പല മണ്ഡലങ്ങളിൽ ഞാൻ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. ഓ വെയിലടിക്കുമ്പോൾ എല്ലാം ഒന്ന് കാണിക്കണം. പത്ത് വരെ കാണിക്കുമ്പോൾ അവനൊരു കുളിർമ. ഓ എന്തൊരു രസമാ. ഇതൊക്കെ ബോധമില്ലാത്തോ. ദൈവത്തിന് പ്രസാദമുള്ളതുപോലെ നടക്കണം. രണ്ട്, രണ്ടെന്തുവാ? ദൈവ ഇഷ്ടം തിരിച്ചറിയുക. രണ്ടെന്തുവാ? ദൈവ ഇഷ്ടം തിരിച്ചറിയുക. ഈ രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പം സ്റ്റാറിന് രണ്ടാമത്തെ ലെവലായി. എങ്ങനെയും നടന്നിട്ട് സ്റ്റാറാകാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം ഇപ്പം ഈ സർക്കാർ പല രീതിയിലും സ്റ്റാർ വർദ്ധിക്കുമ്പം ബാറുകൾ കൊടുത്തല്ലേ. നിങ്ങൾ ബാറി പോണല്ല പഠിപ്പിക്കുന്ന കേട്ടോ, അത് ചിന്തിക്കരുതേ. നാളെ പിന്നെ ഇത് കട്ട് ചെയ്ത് കാശം എടുത്തിരുന്നു. ആ പാസ്റ്റർ വിൽസൺ ബാറി പൊക്കോം പറഞ്ഞു, തുണ്ടും ഐ ഡോണ്ട് കെയർ എനിത്തിങ്. ബാറി പോകാനല്ല പഠിപ്പിക്കുന്നത്, അത് എഴുതും എഴുതി. അവന്റെ പണിയതാന്നേ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധം വരുമ്പോ സുവിശേഷീകരണത്തിനായി ഉപയോഗിക്കും. മനസ്സിലാകുന്നുണ്ടോ? അവന്റെ വണി വെട്ടല, അവൻ വെട്ടിക്കോട്ടെ, അവൻ അന്തികാലം വരെ വെട്ടും. നമ്മുടെ വണി വെട്ടലല്ല, ഒരുവനെ പണിയല. കരമുയർത്തി ദൈവത്തിന് മഹത്വം ചെയ്തേ. നിന്റെ മേൽ പരിശുദ്ധാത്മ വരുമ്പം പാപത്തിൽ കിടക്കുന്നവനെ വലിച്ചെടുക്കേണ്ട പണിയാ നിന്റെ മേൽ യേശു പകർന്നിരിക്കുന്നത്. സംഘവും അത്ത 28 ലാസ്റ്റിൽ ഓ അല്ലെ പിതാവിന്റെയും എന്താ ഈ ലോകമൊക്കെയും സുവിശേഷം അറിയിക്കണം. സുവിശേഷം എന്റെ പുറകെ മണത്ത് നടക്കാനല്ല പഠിപ്പിച്ചേക്കുന്നെ. വെട്ടുന്ന വെട്ടട്ടല്ലേ, നമ്മളെ വിളിച്ചതിന് വേണ്ടിട്ടാ. ഈ ആർക്കാ ബാറ് ലൈസൻസ് കൊടുത്തേ? സ്റ്റാർ വെച്ചിട്ടല്ലേ. എത്ര സ്റ്റാറുള്ളവർക്കാ? നിങ്ങൾ ന്യൂസ് വായിക്കുന്നവരാണല്ലോ, നിങ്ങളാരും ടി വി ഇല്ലാത്തവരാണോ പണ്ടത്തെ പോലെയൊക്കെ? പിന്നെ ടി വി, ഞാൻ 85 ടി വി വായിക്കുന്നു. അവന്റെ 40 എന്റെ 85 പാസ്റ്ററെ ടി വി കിട്ടില്ല അല്ലേ. ടി വിക്കകത്ത് തന്നെ പറഞ്ഞേ എത്ര ബാറാ ജെൻസ, എത്ര എത്ര സ്റ്റാറുള്ളവർക്കാ? 3-5 അയ്യോ നിങ്ങളൊക്കെ പേടിച്ചിരിക്കുന്നു. 5 എന്താ സ്റ്റാറിന് പ്രത്യേകത? അങ്ങോട്ട് ചെല്ലുമ്പോൾ സൗകര്യങ്ങൾ വ്യത്യാസമുണ്ടല്ലേ. ഒരു സ്റ്റാറില്ലാത്ത നീ പോടാ. സ്റ്റാറിന് പ്രത്യേകതയിൽ എന്താ? ആറ്റിറ്റ്യൂഡ് മാറും. ആണോ? സ്വഭാവത്തിന് മാറ്റമുണ്ടാകും. പരിശുദ്ധൻ, മൂന്നാമത്തെ കാര്യം, സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഞാനിപ്പോ സ്റ്റാറിലാണോ?
ഞാനിപ്പോ സ്റ്റാർ നിൽക്കുക, ഒലീവ് കഴിയുമ്പോൾ ഞാൻ സ്റ്റാറിലോട്ടും കയറും. വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ എന്താവും? ഉരുളക്കിഴങ്ങാവരുത്. ആ എന്താണ് സ്റ്റാർ എന്ന് പറയുമ്പോൾ അത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ആണോ? ഓ നിങ്ങൾ പറഞ്ഞു, എന്നാൽ എനിക്ക് പറയാനൊരു സ്റ്റാറിന്റെ പ്രത്യേകത എന്താ? സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. നിനക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടോ? കൈ കൊടുത്ത് ചോദിച്ചേ. ഡി ഹാവ് ദ സ്റ്റാൻഡേർഡ്? ഒരാൾ വീട്ടിലോട്ട് വരുമ്പോഴത്തേനും, ഇപ്പൊ ഞാൻ പല വീട്ടിലും യാത്ര, എനിക്കറിയാം പല സ്റ്റാറും കൂടിക്കിടക്കുക. ചെല്ലുമ്പോഴത്തേനും പാസ്റ്റർമാർ വരുവാണെങ്കിൽ പിള്ളേർ ലോഡ് ഓർക്കും. സ്റ്റാറാത്, ഏത് സ്റ്റാറാ? മന്ദബുദ്ധി സ്റ്റാറ് അല്ലേ? ഡോറ് തുറന്നിട്ട് ആരോ ഇവിടെ വന്നിട്ടുണ്ട് അപ്പച്ചാ. സ്റ്റാർ അല്ലാതെ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഡോർ തുറക്കുമ്പോൾ ഒരു പ്രസൻസ അല്ലേ? വെൽക്കം, പ്ലീസ് കം. നമ്മുടെ വീട്ടിൽ ചെയ്യാറുണ്ടോ? യൂറോപ്പിൽ നിന്ന് പല വീട്ടിലത് ഇല്ല കേട്ടോ. ഞാനൊക്കെ ഇടിച്ചു കയറുക, സ്റ്റാർ നോക്കിയാൽ വീട്ടിൽ കേരളം നടക്കൂല. ആ കാരണം എല്ലാവരും പൈസ ആയിപ്പോയല്ലോ ന്യായവിധിയുടെ ദിവസത്തിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മോദി സർക്കാർ 1001 ഒതുക്കിയപ്പോഴത്തേനും പലവന്റെ പപ്പടം പൊട്ടി. ഇനിയും പലതും പൊട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. അന്ത്യകാലത്ത് ഞാൻ പലതും കാണും. മനസ്സിലാകുന്ന സ്തോത്രം ചെയ്തോ ദൈവമക്കൾ. അതുകൊണ്ട് അപ്പോസ്തലൻ നീ നടത്തിയൊരു മാറ്റമുണ്ടാകണം. എങ്ങനെയാ വെൽക്കം? എങ്ങനെയാ? പ്ലീസ് കം. ഡു ഹാവ് കോഫി ഓർ ടീ? ഒരു നാരങ്ങ വെള്ളം, ലൈം ജ്യൂസ്, ഓർ ഡു യു വാണ്ട് എനി അദർ ഡ്രിങ്ക്സ്? ഒരു കപ്പ് കോഫി അല്ലേ? ആണോ ഞാൻ പറഞ്ഞേ? നിങ്ങളൊക്കെ തുണിക്കട പോ, ശീമാലൊക്കെ പോയി കഴിഞ്ഞാൽ പുറകെ നടക്കുക വെള്ളം കൊണ്ട്. ആ ലെവല് മാറുമ്പോ സ്വഭാവം മാറും. നിന്റെ മേൽ പരിശുദ്ധാത്മ വരുമ്പം നിന്റെ മേൽ ഏത് സ്വഭാവം എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ കൂടിപ്പോ. നീ വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി, അപ്പന്റെ സ്വഭാവം എന്ന, അമ്മയുടെ സ്വഭാവം എന്ന, എന്റെ സ്വഭാവം എന്ന, എന്റെ ചേട്ടന്റെ സ്വഭാവം എന്ന. വെൽക്കമിങ് ആണോ അല്ലെങ്കിൽ അമ്പാണോ പാരയാണോ? ഏ ഓ ഇന്ന് പുള്ളി വിൽസം വന്ന അവൻ എന്ന, അവൻ ഊടായിപ്പ് അല്ലേ? ജഡ്ജ്മെന്റ് അല്ല, ജഡ്ജ് കർത്താവ് ചെയ്യും. അവൻ ഒരിക്കലും വരുന്ന നാളുണ്ട്, അവൻ ജഡ്ജ് ചെയ്തോളും. മനസ്സിലാകുന്നുണ്ടോ? എന്നെ വിളിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് വർദ്ധനവിന് വേണ്ടിയിട്ടാ. ആത്മീകത്തിലുള്ള വർദ്ധനവ്, സമ്പത്തിലുള്ള വർദ്ധനവ്, നിന്റെ സ്വഭാവത്തിലുള്ള മാറ്റം, ഓ അവന്റെ ഇഷ്ടത്തേക്കുള്ള മാറ്റം. ഇന്നു പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ ലെവൽ ഒന്ന് മാറണമെന്ന്? ഈ ക്യാമ്പ് കഴിയും എന്റെ ലെവലും മാറണം, അത്ര ആഗ്രഹമുണ്ട്. പിള്ളാരെ മോനെ രാവിലെ ഇന്ന് ഇന്ന പാസ്റ്റർ വരും കേട്ടോ, നീ വരുമ്പം നീ പാസ്റ്ററെ കൈ പിടിച്ച് കയറ്റിക്കോണം, എന്നിട്ട് അകത്തുകൊണ്ട് ഇരുത്തിക്കോണം, എന്നിട്ട് ഞാൻ അത് അതൊന്നും പറയേണ്ട കാര്യമില്ല. നിന്റെ മേൽ ആത്മാവ് വരുമ്പം, ഓ അല്ലിപ്പ ചില ആൾക്കാർ ഇപ്പൊ പരിശുദ്ധാത്മ പാക്കറ്റ് കൊടുക്കുക. ഓ ഗ്ലോറി ഗ്ലോറി, ഓ ഷാ ഷാ ഷാ, ആ പിടിച്ചോ പിടിച്ചോ, എന്തോ ആരെ പിടിച്ചോളാൻ? ആക്സ് 2:1 പഠിക്കുമെന്താ, അവർ കാത്തിരുന്നപ്പം യേശുവിന്റെ അമ്മ വരെ കൂടി എന്നിട്ട് പോലും പാക്കറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഞാനും നീ ഊടായ്പ് അല്ലേ? പിടിച്ചോ പിടിച്ചോ, ഇതോ എടുത്തോ, എവിടെ എടുത്തോളാൻ, ആരെ എടുത്തോളാൻ? ഈ എടുക്കുന്നവനൊക്കെ പിന്നെ കള്ളിഷാപ്പിലെ ഇരിക്കുന്നേ. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മ നീ കാത്തിരുന്ന് പ്രാപിക്കണം. അതിനൊരു പ്രത്യേകതയാ കേട്ടോ. നിങ്ങൾക്കറിയ യഹൂദന്മാരുടെ കാലത്ത് ഈ രണ്ടാം വരവിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്ന കാര്യമാണ്. അത് ഇപ്പൊ പറയാനാകും. എന്നാലും ആ സന്ദർഭം യഹൂദന്മാരെങ്ങനെ ചോദിച്ചാല്, ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ ചെറുപ്രായത്തിൽ കുഞ്ഞു പ്രായത്തിൽ കാണും, എന്നിട്ട് അവൻ വീടൊരുക്കുവാൻ പോവും. ആ ഒരു കോണ്ടസ്റ്റ് വെച്ചാൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, അവന് പ്രായമായി വീടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഈ പെണ്ണിനെ കൂട്ടാൻ ഇവൻ ഇത് കുതിരപ്പുറത്ത് വരും. ഇപ്പം ഈ പെണ്ണിന്റെ പണി എന്തുവാ? കാന്തൻ എപ്പ വരും? ഇവിടെ ഫോൺ ഉള്ളവനും എപ്പോഴും പരിക്കാത്തതന്നെയുണ്ട്. ഇപ്പം വാട്സാപ്പിൽ കൂടെയും അല്ലേ ഫേസ്ബുക്ക് കൂടെയും കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഈ ഈ യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് ഈ സ്ത്രീ കാത്തിരിക്കും. അപ്പൊ ആ സീറ്റിൽ കൂടെ 10 പേര് വന്നാൽ പോലും അറിയത്തില്ല ആരെ ഇവിടെയെന്ന്. പണ്ട് കണ്ട അവനറിയാം. കാത്തിരുന്ന് പ്രാപിച്ച പരിശുദ്ധാത്മ കേട്ടോ. കൈ കൊടുത്ത് പറഞ്ഞേ, പാക്കറ്റിൽ കിട്ടുന്നല്ല. ആ ഇവിടെ വന്ന ചവിട്ട് ചവിട്ട്, ഇത് കുത്തി നിറയ്ക്ക സംഭവമല്ല കേട്ടോ. കുത്തി നിറച്ചവനൊക്കെ ഇറങ്ങുമ്പോൾ അറിയാം കുറ്റിപിടി അടിച്ച നടപ്പുണ്ട്. അവന് വർധനവുണ്ടായിട്ടില്ല. ഇതുപോലെ പറയുകയാ, നീ ന്യൂ ജനറേഷന്, നിങ്ങൾ വർത്തിക്കണം.
നിങ്ങളുടെ നടപ്പിൽ ഒരു വർധനവ് ഉണ്ടാകട്ടെ, ദൈവ ഇഷ്ടത്തിൽ ഒരു വർധനവ് ഉണ്ടാകട്ടെ. ദൈവ ഇഷ്ടം തിരിയുന്നവരായി ഇന്ന് മുതൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പല പള്ളികളും അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് മുതൽ യുവാക്കളോട് ഞാൻ ആഹ്വാനം പറയുക, നിന്റെ നടത്തത്തിന് മാറ്റം ഉണ്ടാകട്ടെ, മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിളായി മാറട്ടെ. ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുക. അത് സംഘടനയല്ല വിഷയം, സാഹചര്യമല്ല വിഷയം, ആൾക്കാരെ പത്രാസ് അല്ല വിഷയം, അവന്റെ ഹൈറ്റ് അല്ല വിഷയം, അവന്റെ കുടുംബ മഹിമയല്ല വിഷയം. ഓ ക്ഷമരമ, പത്രോസിനെ സ്വന്തം അപ്പനും അമ്മയ്ക്കും ആകെ അറിയാം ഇവന് ഫിഷ് പിടിക്കാൻ. എന്നാൽ പത്രോസ് യേശു ആരാണെന്ന് പത്രോസിന് വെളിപ്പെട്ടപ്പം അവന്റെ ഏവല് മാറി. വെളിപ്പാട് പ്രാപിക്കണം കേട്ടോ. അപ്പനെ ബന്ദക്കോസിൽ വന്നത് കൊണ്ട് ബന്ദക്കോസിന്റെ അർത്ഥം എന്തുവാ? എന്തുവാ ബന്ദക്കോസ്? ഒരു മതമല്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങൾ 500 പേർ മക്കദോനിയയിൽ വെച്ച ക്രിസ്ത്യാനികൾക്ക് എന്ന പേരുണ്ടായത് ആർക്കാ? ഏ, ഇതൊക്കെ അറിയാവോ? ഏ, അവർ സഭായോഗങ്ങളിൽ ആഹാ സഭായോഗങ്ങളിൽ പോവുകയും ഉപദേശിക്കുകയും ചെയ്തപ്പോൾ നാട്ടുകാരുടെ വേട്ട പോലും. ക്രിസ്ത്യാനി ആര? ക്രിസ്ത്യാനി സഭയം മുടക്കുന്നതാണ്. ക്രിസ്ത്യാനി സൺഡേ സമയത്ത് പ്ലെയിനെ യാത്ര, അവനൊന്നും ക്രിസ്ത്യാനി ഒന്നും അല്ല, അവനൊക്കെ ചുമ്മാ ഊടായ്പ. സഭായം മുടക്കുന്നവൻ ക്രിസ്ത്യാനി അല്ല. ഹോ, ചിലപ്പോ അങ്ങനെ വാക്കിയില്ലെങ്കിൽ ഞാനങ്ങ് പറയുക, അത് വെട്ടി ഇരട്ട അങ്ങോട്ട്. എന്താണ് മത്തായി 28 ലാസ്റ്റിൽ കാണുന്നു, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. എന്നിട്ട് അവനെ എവിടെ ചേർക്കണോന്നാ? ഏ, ആ ആ ആ ആ എവിടെ ആക്കണോന്നാ? പള്ളിയിലാക്കാനല്ല. മനസ്സിലാകുന്നുണ്ടോ? കൈകൊടുത്ത് പറഞ്ഞു. എനിക്ക് അല്പമൊക്കെ മനസ്സിലാകുന്നു പറഞ്ഞു. കൊഞ്ചം കൊഞ്ചം തോടാ തോടാ അഭിയാരെ കുറച്ച് കുറച്ച് വരുന്നുണ്ട് പറഞ്ഞേ. ആ അവനെ ശിഷ്യരാക്കിക്കൊള്ളുവിനും എന്റെ സബ്ജക്ട് കയറി വന്ന് പറഞ്ഞു പോയതാ കേട്ടോ, എന്നത് പറയാൻ ആവശ്യമുണ്ട്. ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അതാണ് ശിഷ്യന്മാർ സഭായങ്ങളിൽ മുടക്കാതെ ആക്സിൽ കാണുന്ന എന്താണ്? ഏ, ആരാധന മുടക്കാതെ വചനധ്യാനം കണ്ട് മക്കദോനിയയിലുള്ള നാട്ടുകാരിട്ട പേര ക്രിസ്ത്യാനി. പാര ക്രിസ്ത്യാനി ആര? ക്രിസ്ത്യാനി എന്ന് പറയ യോഗ്യൻ. ഒരു പാരമ്പ കുലുമയിൽ ജനിച്ചത് കൊണ്ട് നീ ക്രിസ്ത്യാനി അല്ല. ഹിന്ദുവെന്നോ മുസ്ലിമാണെന്നോ യാക്കോബക്കാരെന്നോ ഏതൊക്കെ വർഗത്തിലാണ് നീ ശിഷ്യനായിരിക്കുന്നതെങ്കിൽ അവന്റെ പേര ക്രിസ്ത്യാനി. മനസ്സിലാകുന്നു? മാതസോദനം ചെയ്തേ. ആരെ ക്രിസ്ത്യാനി? സഭായം മുടക്കാത്തവൻ. ഇവിടെ വന്ന് കയ്യടിച്ച് ശാശാ വെക്കുന്നതല്ല, അതൊക്കെ ഒരു അടയാളത്തിൽ ഒന്ന്, അത് വേണം വേണ്ടെന്നല്ല ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. അതൊക്കെ അടയാളത്തിൽ നീ ഉപദേശിക്കുകയും. ഹോ, മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ പരിശുദ്ധാത്മ നിന്റെ മേൽ വരുമ്പം നീ സഭായോഗം മുടക്കത്തില്ല. ഇന്ന് പകൽ യുവാക്കളോട് ഞാൻ പറയട്ടെ, നീ പരിശുദ്ധാത്മ വിശാറാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ദൈവ ഇഷ്ടപ്രകാരം നടക്കുക, രണ്ട് ദൈവ ഇഷ്ടം തിരിച്ചറിയുക. ഓ ഹല്ലേലൂയാ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്ന ബോധമുണ്ടെങ്കിൽ അക്കാരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയാ, ദൈവ ഇഷ്ടം തിരിച്ചറിയുക. ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറി. ഈ ക്യാമ്പ് കഴിയുമ്പോൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ സ്വഭാവത്തിന് മാറ്റം പറഞ്ഞു? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ തീമിന് അനുയോജ്യമായ ഒരു സ്വഭാവം എന്നിൽ വേണം? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹമില്ലേ? വേസ്റ്റ് ഓഫ് കമ്മിങ്. എനിക്ക് ആഗ്രഹമുണ്ട് ഇന്ന് പകൽ ചിലർ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. അടുത്ത സെക്ഷനിൽ ഞാൻ എൻ്റെ ഒരു സെക്ഷൻ എനിക്കുണ്ട്, ആ സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. ഞാൻ ആരും തലയെ കൈവച്ചൊന്നും പിടിച്ചോ പിടിച്ചോ ഒന്നും പറയല്ല, വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേലൊരു പരിശുദ്ധാത്മാവ് ഇറങ്ങണം.
നിനക്ക് പാപത്തെ കുറിച്ച് ബോധമുണ്ടാകണം. സ്നാനപ്പെടാത്തവൻ സ്നാനം ഏറ്റെടുക്കണം. സ്നാനമേറ്റെടുത്തവൻ ക്രിസ്ത്യാനിയായി മാറ്റപ്പെടുകയാ, അവൻ ശിഷ്യനായി മാറ്റപ്പെടുകയാ. പ്രായപരിധി വെച്ചല്ല സ്നാനം നടക്കുന്നത്. ഇന്നു മകൾ യേശുവിനെ നീ സ്വന്ത രക്ഷിതാവായി സ്വീകരിച്ച് ദൈവ ഇഷ്ടം ചെയ്യുന്നവനായി ഈ പരിശുദ്ധാത്മാവിനെ ഓ വണങ്ങുന്ന ഒരു പാത്രമായി മാറുന്നുവെങ്കിൽ ഇന്നു മകൾ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. നമ്മുടെ നടപ്പ് ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ ഇഷ്ടപ്രകാരം അല്ലെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് അവിടെ നിൽക്കട്ടെ. അച്ഛാ ആർക്ക കാമപ്രാന്ത്, കാമവികാരം? ഓ നിങ്ങൾ കേട്ടൊന്നും ഇല്ലെന്നാ വല്ലാത്തവരുണ്ട്. ഞാൻ ഓപ്പണായിട്ടങ്ങ് പറയുക, ജാതികൾക്ക് കാമവികാരം അധികം. കാമവികാരം കൂടുമ്പോഴാണല്ലോ പരിശുദ്ധാത്മാവിനെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ദൈവമക്കൾ ഹിന്ദുക്ക അല്ല ദൈവമല്ലാത്ത മറ്റുള്ളവർ വിവാഹം കഴിക്കുന്നത് ആണോ അല്ലയോ? വചനം പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജാതി അല്ലാത്ത വേറൊരു ജാതി എടുക്കല്ലെന്ന്. ആരും പ്ലാൻ ചെയ്തോണ്ട് ഇപ്പൊ തന്നെ മുട്ടിയത് കേട്ടോ, കട്ട് ചെയ്ത് ആരെങ്കിലും ഇപ്പൊ അങ്ങനെ വല്ല സെറ്റപ്പിലാണ് കട്ട് ചെയ്തോണം. യുവാക്കളോട് ഞാൻ പറയാം, നിന്റെ ജീവിതം കട്ടപ്പുകയാവും, വട്ടപൂജ്യമാകും. നിന്റെ കോളേജ് ലൈഫിൽ ജാതികൾ കാണിക്കുന്ന, ഞങ്ങളുടെയൊക്കെ അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 വയസ്സാകുമ്പോൾ ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഇല്ലെങ്കിൽ ആകെ ഒരു പശപശപ്പാ. അവനാണല്ല പെണ്ണല്ല. എൻ്റെ വൈഫിനോട് ജോലി ചെയ്യുന്ന അവർ പറയും, ഓ എൻ്റെ മോക്ക് ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഇല്ല, ഞാൻ ഭയങ്കര ടെൻഷനില്ല. ആദ്യം ഒന്നുണ്ടായിരുന്നു വിട്ടുപോയി, ഇപ്പൊ അവക്ക് അവർ എലോണ, അവൾ എലോണാ, അവൾ ഒറ്റയ്ക്കാ, അവർക്ക് ടെൻഷനാ, നമ്മക്കോ ആദിയാ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വല്ല ക്ലിക്കാവുന്നുണ്ടോ നിങ്ങക്ക്? പരിശുദ്ധമില്ലാത്തവൻ അവൻ ജഡത്തിന്റെ ഇഷ്ടം തെരഞ്ഞെടുക്കുന്നു. ഇന്നു പകൽ നിങ്ങളെ വിളിച്ചത് ജഡത്തിന്റെ ഇഷ്ടം കാണിക്കാനല്ല, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ ജഡത്തിന്റെ ഇഷ്ടത്തെ ചവിട്ടിക്കളഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ടാ ഇവിടെ ചപ്പാത്തിയും ചോറും ചിക്കനും തന്ന് നിങ്ങളെ ക്യാമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. നീ ആരും തളർന്നു പോവല്ല, നശിച്ചു പോകല്ലെന്ന് വിചാരിച്ചു കൊണ്ട രാത്രിയിലും പകലും അധ്വാനിക്കുന്ന ഒരു ടീം ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് നിന്റെ ജഡത്തെ മുറിച്ചു കളഞ്ഞ് ആത്മാവിലേക്ക് ഉയർത്തണമെന്നുള്ള ബോധമുള്ളത് കൊണ്ടാ. ഇന്നു പകൽ ജഡത്തിനെ മെതിക്കുന്ന ഒരു നിമിഷമായി മാറട്ടെ. ഹല്ലേലൂയ. ഏത് വിധത്തിൽ നിസ്സാരനാഗ്രഹി, 5 മിനിറ്റുള്ളൂ അല്ല, 5 more minutes പക്ഷേ നിർത്തിക്കോളാം, പേടിക്കണ്ട കേട്ടോ. നമുക്ക് ഏത് ലെവലിലാണ് അറിയാവോ, അത് അടുത്ത വിഷയം പറയാം. അടുത്ത സെക്ഷനിൽ ഈ പറഞ്ഞ വാക്യം, ജാതികളെ പോലെ നിങ്ങൾ, അടുത്ത സെക്ഷനിൽ കാമവികാരവും നിങ്ങളുടെ വിളിയും എന്ന വിഷയത്തെ കുറിച്ച് അടുത്ത സെക്ഷനിൽ പറയാം. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചോണം അടക്കം, എന്താ കാമവികാരം എന്ന് ഓർത്തു കേട്ടോ. ഒരു നിങ്ങൾക്ക് ഒരു പോയിന്റ് ഇട്ട് തരിക, വീട്ടിൽ ചിന്തി കാമവികാരത്തിൽ ഇങ്ങനെയാണോ നിങ്ങൾ, ഏത് വികാരത്തിൽ നടക്കുന്ന ആത്മാവിന്റെ വികാരമാണോ കാമവികാരമാണോ നിങ്ങൾ ഓർത്തോണ്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. ഹൻ സെക്ഷനിൽ അത് നിങ്ങളോട് സംസാരിക്കും. കാമമല്ല എന്ന് മുറിയണം, ദൈവത്തോടുള്ള കാമം വർദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ആശ വർദ്ധിക്കണം, ദൈവത്തോടുള്ള ഇഷ്ടം വർദ്ധിക്കണം, ദൈവത്തോടുള്ള താല്പര്യം വർദ്ധിക്കണം. ഒരു വാക്യം 1 കൊരിന്ത്യലേഖനം 17:12 7 വായിച്ചാൽ, 7 മുതൽ അത് വായിച്ചിരിക്കാം. ഒന്ന് കൊരിന്ത്യർ 12 ആത്മാവിന്റെ ജ്ഞാനത്തിന്റെ വചനം, 2 പരിജ്ഞാനത്തിന്റെ വചനം, 3 ആത്മാവിന്റെ വിശ്വാസം, 4 രോഗശാന്തിയുടെ വരം, 5 വീരപ്രവർത്തികൾ, 6 പ്രവചനം, 7 ആത്മാവിൽ വിവേചനം, 8 മറ്റൊരുവന് പലവിധ ഭാഷകൾ, 9 മറ്റൊരുവന് ഭാഷയുടെ വ്യാഖ്യാനം. സ്റ്റാറ് പലവിധത്തിലെ വർക്കൗട്ട് ചെയ്യുന്നത്. നിനക്ക് പാടാനുള്ള സ്റ്റാർ ആണെങ്കിൽ പാടിക്കോണം, വചനം സംസാരിക്കാനുള്ള സ്റ്റാർ ആണോ നീ തുടങ്ങിക്കോണം. അത് അടുത്ത സെക്ഷൻ, വെളിയെക്കുറിച്ചുള്ള ബോധമൊരുത്തണം. ഹല്ലേലൂയ. ഇപ്പം ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പം ദൈവ ഇഷ്ടം ചെയ്യാൻ തുടങ്ങുന്നു.
രണ്ട് അവൻ്റെ ഇഷ്ടം തിരിച്ചറിയുന്നു, നമുക്ക് ബോധം വരുത്തുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. നടപ്പിനെ കുറിച്ച് ഒരു വാക്കിന് വായിച്ചോട്ടെ, യോശുവയുടെ പുസ്തകം 3:4 വിശദീകരിക്കണം. നിങ്ങൾ അടുക്കരുത്. അത് വലിയ സബ്ജക്ട് ആണെങ്കിലും ഒരു ചെറിയ ആശയം പറയാൻ എടുത്തത് കേട്ടോ. വായിച്ചു. അവനോട് അടുക്കരുത്, അവനോട് അടുക്കരുത്. എങ്ങനെ അടുക്കാതിരിക്കണം? താഴത്തെ വാക്യം വായിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. അവിടെ അടുത്ത വാക്യം, പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. വായിച്ചേ. ഓ യഹോവനാളെ നിങ്ങളുടെ വീര്യം പ്രവർത്തിക്കും. നിങ്ങളുടെ നടപ്പിൽ വീര്യം പ്രവർത്തിക്കണമെങ്കിൽ ഈ ക്യാമ്പിന്റെ അകത്ത് നിന്നെ മങ്ങിക്കിടക്കുന്ന മേഖലകളിൽ വീര്യം പ്രവർത്തിക്കണമെങ്കിൽ വിശുദ്ധിയുടെ ജീവിതം ആവശ്യമാ, വിശുദ്ധിയുടെ ജീവിതം ആവശ്യമാ. യുവാക്കളെ, യുവതികളെ, പുറകിലിരിക്കുന്ന മാതാപിതാക്കളെ, ഞാൻ വിളിച്ചു പറയട്ടെ, യോശുവയോട് പറഞ്ഞതുപോലെ ഇതുവരെയും കാണാത്ത ഒരു വഴി, ഓ ദൈവജനത്തിന് തുറക്കുന്ന വഴി, ഹല്ലേലൂയ, ലോകം കണ്ട വഴിയല്ല. തിരമാല പോലെ കിടക്കുന്ന വെള്ളത്തിൽ പുറകിൽ ഏതാ വലിയ സൈന്യം കിടക്കുന്നു, മുമ്പിൽ വെള്ളം കിടക്കുന്നു. ലോകം കാണാത്ത ചരിത്രം എന്ന് യൂട്യൂബിലും ഗൂഗിൾ മാപ്പിലും ഇട്ടിരിക്കുന്ന വഴിയാ യേശു നിനക്ക് വേണ്ടി ഇന്നു പക തുറക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നീ വഴി അടഞ്ഞോ. ഇനി നിനക്ക് വഴിയില്ലെന്ന് നിന്റെ തലമുറയെ കുറിച്ച് നീ ഭാരപ്പെട്ട് പുറകിലിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ലോകം കാണാത്ത നിന്റെ മാർക്ക് വെച്ചിട്ടല്ല നിനക്ക് വഴി തുറക്കേണ്ടത്, നിന്റെ വിദ്യാഭ്യാസം വെച്ചിട്ടല്ല നിനക്ക് വഴി തുറക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കൊരു വിചാരമുണ്ട്, മക്കൾക്ക് എ സ്റ്റാർ ഇല്ലല്ലോ. ഒരേ സ്റ്റാറും വേണ്ട, പരിശുദ്ധാത്മാവിന്റെ സ്റ്റാർ വേണം. ഹല്ലേലൂയ. ഇതുവരെയും കാണാത്തൊരു വഴി. യോശുവോട് പറഞ്ഞെന്താണ്? ജനത്തെ വിശുദ്ധീകരിക്കുക. ഇന്ന് നിന്റെ വീടിനകത്തൊരു വിശുദ്ധി ഉണ്ടാകട്ടെ, ജീവിതത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തു പിടിച്ചാട്ടെ. ദൈവമേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. ഇതുവരെയും കാണാത്തത്, എൻ്റെ കൂട്ടു സഹോദരൻ കാണാത്തത്, എൻ്റെ അയൽവാസി കാണാത്തത്, എൻ്റെ സഭയിലെ പാസ്റ്റർ പോലും കാണാത്തത്, എൻ്റെ നിന്ദിച്ചവൻ കാണാത്തത്. വെള്ളത്തിന്റെ അഴിൽ വഴി തുറന്നവന ദൈവം. ശതരമാനവാരവശന്ധനാദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ തൊടാൻ പോകുകയാ. ഇന്ന് പറഞ്ഞ മാതാപിതാക്കൾ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി, ഓ കരി തലമുറമെ കൈയും തെറ്റിപ്പിടിച്ചാട്ടെ. ഭാവിയെ കുറിച്ച് വ്യാകുലപ്പെട്ട് നീ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ നിന്റെ എക്സാം കഴിഞ്ഞ് സ്റ്റാർ കുറവാണല്ലോ. എഡ്യൂക്കേഷനിൽ നീ ഉദ്ദേശിക്കുന്ന പോലെ വിജയം ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ആരെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ സ്റ്റാർ കണ്ടല്ല നിന്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിന്നെ വിശുദ്ധീകരിക്കുമ്പോൾ, വിശുദ്ധീകരിക്കുമ്പോൾ ജീസസ്. എല്ലാവരും അല്പനേരം സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എല്ലാവരും എല്ലാ ചിൽഡ്രനും കൈകൊടുത്താട്ടെ. ഓ, നിങ്ങളുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കട്ടെ. ഹീവിച്ചതർ കരങ്ങൾ എന്നെ കൊടുത്താട്ടെ. ഓ പേരൻസ്, നിങ്ങളുടെ കരങ്ങൾ നീട്ടി പിടിച്ചാട്ടെ. ഹോ രാധാരാബാനാബ. ഹോ ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളെ, തലമുറയെ കുറിച്ച് നിഭാരത്തോടെ ഇരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, പരിശുദ്ധാത്മ പറയുന്നു, പരിശുദ്ധാത്മ ഒരു സ്റ്റാർ എന്റെ തലമുറയിലേക്ക് ഇറങ്ങോ. നിവാസം ഇരുന്നാ മതി. നീ ഹോ വിദ്യാഭ്യാസത്തോർത്ത് നീ ഭാരപ്പെടണ്ട. നിന്റെ മേൽ പരിശുദ്ധാത്മ വരുമ്പം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ഓ ചിൽഡ്രൻ, യു ഡോണ്ട് വറി അബൌട്ട് യുവർ എഡ്യൂക്കേഷൻ. ഇഫ് യു കം ദ ഹോളി സ്പിരിറ്റ് ഇൻ യു, യു വിൽ ഗീവ് ദ നോളജ് ആൻഡ് വിസ്ഡം ഫ്രം ഹെവൻ. ഓ, നീ എന്ത് പഠിക്കണം? നീ എക്സാം റൂമിൽ ഇരിക്കുമ്പം, ഈ ഒലിവ് 2017 ക്യാമ്പ് കഴിയുമ്പോൾ ഞാൻ പരിശുദ്ധ വിളിച്ചു പറയുന്നു, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ഒരു ക്യാമ്പായി മാറാൻ പോകുകയാണ്.
ശോഭയില്ലാതെ മങ്ങിക്കിടക്കുന്ന ചില മേഖലകളെ സ്റ്റാറാക്കി പുറത്തു വിടാൻ പോകുക. All youth, please stand. All youth, please stand. All the children, please stand. Huramana Pastor, 5 minutes on a pastor. Hallelujah. Hudamana Shamthana Rama Rama. Neer Vadi Kanan Pogaya. Neer Vadi Kanan Pogaya. Lokam Kana Tervadi. Lokam Darsi Katavadi. Nanakilim Pratichitilla, UK Pornamana. Nanakilim Pratichilla, Canada El Poganamana. Only and Pratichu Parishutalmave. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചപ്പോ എന്നെ കുറിച്ച് യേശുവിനൊരു മനോഭാവം ഉണ്ടായിരുന്നു. ഞാൻ എന്താകണമെന്ന് അതിലേക്ക് എന്നെ നടത്തണമേ. ഇന്ന് പകൽ കുരിശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ യേശു നിന്നെ കുറിച്ചൊരു മനോഭാവം ഉണ്ടായിരുന്നു. ഇന്ന് പകൽ അതിന് തടസ്സമായി നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആരംഭ സെക്ഷനായി മാറട്ടെ. എല്ലാവരും അല്പനേരം ശ്രദ്ധിച്ചാട്ടെ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ചേർന്ന് പറഞ്ഞ മാറില്ലവൻ പറയുകയാണ്. അടയപ്പെട്ട വഴികളെ തുറക്കുന്നത് പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽ എന്നെ തന്നെ വിശുദ്ധീകരിക്കണ കർത്താവേ. ആ വഴി തുറക്കുവാൻ തടസ്സമായി നിൽക്കുന്ന പരിശുദ്ധാത്മാവിന് വന്നിട്ട് വഴി തുറക്കുവാൻ തടസ്സമായി നിൽക്കുന്ന മേഖലകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ റീബുക്ക് ചെയ്യുകയാണ്. പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഗ്രഹമുള്ളവർ അക്കരമുയർത്തിയാട്ടെ. എന്റെ വിദ്യാഭ്യാസം പുതിയ വഴി തുറക്കണമേ. ലോകം കാണാത്തത്, ടീച്ചേഴ്സ് നിന്നെ നോക്കി പറഞ്ഞിരിക്കുന്നത്, നടക്കത്തില്ലെന്ന് പറയുന്ന വഴികളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഗ്രഹം കരമുയർത്തിയാട്ടെ. ഹുഡമനവ ശന്ദനാദന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ നോക്കി നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഈ വരെ യൂസ്ലെസ് ഫെലോ എന്നെ നിന്നെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുകയാ, പരിശുദ്ധാത്മാവ് നിന്നെ യൂസ്ഫുൾ ആക്കാൻ പോകുകയാ. കരമുയർത്തി പിടിച്ചാട്ടെ. ഹുഡാശന്ദന. പാമ്പുകളെ മേലും തേളുകളെ മേലും ശത്രുവിന്റെ സകല ഭുജത്തിന്മേലും ചവിട്ടുവാൻ അധികാരം നൽകപ്പെട്ട നസന യേശുവിന്റെ നാമത്തിൽ ദൈവ ഇഷ്ടം ചെയ്യുന്ന നടപ്പ്, ഓ അവന് പ്രസാദമുള്ള നടപ്പ്, ഇഷ്ടം ചെയ്യുന്നവനായി വിശുദ്ധിയോടുകൂടി ഒരു പുതിയ വഴി അവർക്ക് വേണ്ടി തുറക്കണമേ. കർത്താവ് എന്ന് വെച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഓരോ ശബ്ദന. താങ്ക് യു, താങ്ക് യു. ഗോൾബസ്. We'll be right back.
ഇരിക്കുന്നു.